ഹലോ അസ്സലാമു അലൈക്കും ബിച്ചോസ് കിച്ചണിലേക്ക് സ്വാഗതം നിയം വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ് നമുക്ക് വേഗം തന്നെ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കാം പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് കേകി വെച്ചതാണ് ഇതിലേക്ക് ഇനി അര കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റ് മതിയാവും ആ ഒരു സമയം കൊണ്ട് നമുക്കിത് നല്ലതുപോലെ മെൽറ്റായി കിട്ടും ഇതിലേക്ക് ഇനി അര കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഇനി വേണ്ടത് കാരക്കയാണ് ഞാനിവിടെ 200 ഗ്രാം കാരക്കയാണ് എടുത്തത് കുരു കളഞ്ഞ് കേക്ക് വൃത്തിയാക്കി എടുത്തതാണ് മിക്സിയുടെ ഒരു ജാർ എടുക്കുക ഇതിലേക്ക് ഇനി കേക്ക് വൃത്തിയാക്കിയെടുത്ത കാരക്കയൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസും പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി 1/2 കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കണം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക നല്ല മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി അടിച്ചെടുത്ത മിക്സ് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു അരമണിക്കൂറൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും ഇതിൻ്റെ മുകളിലേക്കായി ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു